गुड मॉर्निंग फ्रेंड्स, वेलकम टू इंग्लिश ग्राम क्लासेस। इन नाम डिस्कस सब्जेक्ट वर्ब एग्रीमेंट पा अध्यापक नल्पे पल समय कुछ चोदच डाउट चोदच भाग सब्जेक्ट वर्ब एग्रीमेंट अद मातापिता कुछ पढ़िपी समय पलूम संशय पर अलगवर बुद्धिमुट फील सब्जेक्ट वर्ब एग्रीमेंट इन नाम अच्छा डिस्कस अब नमुक क्लास कम क्लास मुंबई सब्जेक्ट वर्ब एग्रीमेंट अलग कंकॉर्ड सिंटैक्स नमुक नोक इन साधन पलतर एग्रीमेंट इंग्लिश एग्रीमेंट पर मैचिंग सत्यम सब्जक्ट वर्ब तमिल मैच अब सब्जेक्ट वर्ब एग्रीमेंट इन सब्जक्ट अच्छी प्रोनौण मैचिंग आना अब सब्जक्ट प्रोनौण एग्रीमेंट इन अब सब्जक्टे पी अलग अच्छी यूस प्रोनौण सब्जक्ट यूस प्रोनौणो अच्छी अड्जक्टीव पर्सनल अड्जक्टीव मैचिंग आना पेसनलो अल रिफ्लक्सीवो एमफाटिको केस अब हि एंड कूड़ा यूस एमफाटिक अलग रिफ्लक्सीव प्रोनौन हिम सेलफो अलग षी आने हर सेलफो आई इन अदोपे न यूस सब्जक्ट रवि पेरान यूस अच्छी प्रोनौन हि आई अब षी नमुक यूस पा അതോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഒരു എഗ്രിമെന്റ് ഉണ്ട് പ്രിപ്പോസിഷന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം അത് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് എഗ്രിമെന്റ് ഉണ്ട് കേസിന്റെ എഗ്രിമെന്റ് ഉണ്ട് കേസ് എന്ന് പറയുന്നതന്നെ അത് ഒരു നൗണോ പ്രോനൗണോ സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റീവ് കേസ് എന്നും ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റീവ് കേസ് എന്നും ഇനി പൊസഷൻ പറയുന്നതാണെങ്കിൽ പൊസസീവ് കേസ് എന്നും പറയാറുണ്ട് കേസിന് എഗ്രിമെന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പൊസസീവ് കേസ് നമുക്ക് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പം രവീസ് ബുക്ക് വാസ് ലോസ്റ്റ് അപ്പോൾ ആക്ച്വലി രവി ഹാസ് ലോസ് ഹിസ് ബുക്ക് എന്നുള്ളതാണ് സെന്റൻസ് അത് നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന ഒരു ഭാഗമാണ് രവീസ് ബുക്ക് ഹാസ് ബീൻ ലോസ്റ്റ് അവൻ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത് അപ്പോൾ സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള കേസുകൾക്കകത്ത് സത്യം പറഞ്ഞാൽ രവിയുടെ ബുക്കാണ് അതിന് രവിയാണോ സബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് ചോദ്യം വരാം അപ്പം ഇങ്ങനെയുള്ള കേസിനെ ബേസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റുകളുടെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഇച്ചിരി ഡൂബിയസ് ആയിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് നമുക്കിതിനെ ഓരോ ചെറിയ ചെറിയ മൊഡ്യൂളായിട്ടാണ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് കണ്ടു തീർക്കത്തക്ക രീതിയിലുള്ള വീഡിയോ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ്സുകളിലേക്ക് പോകാം റൂൾസ് ഓഫ് കോൺകോർഡ് ഒന്നാമത് A subject will come before a phrase beginning with of. Of you ചേർത്ത് തുടങ്ങുന്ന ഫ്രേസ് ചേർത്ത് തുടങ്ങുന്ന സബ്ജക്റ്റിനകത്ത് എയും ഓഫും ചേർത്ത് വെച്ച് തുടങ്ങുന്ന സബ്ജക്റ്റുകൾക്കകത്ത് സാധാരണയായിട്ട് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഇത് രണ്ടും ഇതിൽ നമുക്ക് വരുന്ന സബ്ജക്റ്റുകളോട് ചേർത്ത് വരുന്ന വേർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും അതിന് കാരണം കൂടിയുണ്ട് എക്സാമ്പിൾ നമുക്ക് കാണാം എ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ലെൻറ്റ് കളേഴ്സ് ആൻഡ് കളർ ആൻഡ് ഫ്രാഗ്രൻസ് ടു ദ റൂം ദെൻ എ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ലെൻസ് ആണ് വരേണ്ടത് അവിടെ ലെൻറ്റ് വരാത്തതിന്റെ കാരണം ലെൻറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ ആണ് പക്ഷേ യൂസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ഇത്രയുമാണ് സബ്ജക്ട് അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിക്കേ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർ എങ്ങനെ നമ്മൾ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് മെൻ അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം പൂക്കൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയായി എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് അവിടെ എ ബൊക്കെ അല്ലെങ്കിൽ ആൻ ചേർത്ത് നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ സിംഗുലർ സെൻസിലാണ് എപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വേർബും സിംഗുലർ ആയിരിക്കണം അവിടെ ലെൻഡ് എല്ലാം നേരം വരുന്നത് ലെൻസ് വരും ഓക്കെ റൂൾ നമ്പർ ടു ടു സിംഗുലർ സബ്ജക്ട്സ് കണക്ടഡ് ബൈ ഓൾ ഈതർ ഓൾ നീതർ നോൾ റിക്വയർ എ സിംഗുലർ വേർബ് ഇവിടെ ഇതിന് അടുത്തൊരു ക്ലോസ് കൂടിയുണ്ട് റൂൾ നമ്പർ ത്രീ കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം എക്സാമ്പിൾ നമുക്ക് നോക്കാം മൈ ഓണ്ട് ആൻഡ് മൈ അങ്കിൾ ഈസ് അറൈവിംഗ് ബൈ ട്രെയിൻ ടുഡേ നീതർ ജുവാൻ നോർ കെർമൻ ഈസ് അവൈലബിൾ ഈതർ കിയാന ഓർ കെയ്സി ഈസ് ഹെൽപ്പിംഗ് ടുഡേ വിത്ത് സ്റ്റേജ് ഡെക്കറേഷൻസ് റൂൾ നമ്പർ ത്രീ ദ വേർബ് ഇൻ ആൻഡ് ഓർ ഈതർ ഓർ നീതർ ഓർ സെന്റൻസ് എഗ്രീസ് വിത്ത് ദ നൗൺ ഓർ പ്രൊനൗൺ ക്ലോസസ്റ്റ് ടു ഇറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം നോക്കിയാൽ മതി അതായത് ഈതറിനോറോ ഈതറോറോ യൂസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ കേസേ ഉള്ളൂ ഐതറോ നെയ്തറോ നമ്മൾ യൂസ് ചെയ്താൽ അത് എപ്പോഴും പറയുന്ന ഒരു സെലക്ഷൻ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ
ഏതാണോ അത് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ വന്നാലോ രണ്ട് പ്ലൂറൽ സബ്ജക്റ്റുകൾ വന്നാലോ ഒരു സിംഗുലറും ഒരു പ്ലൂറലും അല്ലെങ്കിൽ ഒരു പ്ലൂറലും ഒരു സിംഗുലറും വന്നാലോ ഇതിൽ ഏത് കേസിലുള്ള സബ്ജക്റ്റുകൾ വന്നാലും ഒറ്റ കാര്യം ശ്രദ്ധിക്കുക വേർബിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആകണം ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആകണം ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നീദർ ദ പ്ലേറ്റ്സ് നോർ ദ സെർവിംഗ് ബോൾ ഇത് ഇത്രയുമാണ് സബ്ജക്റ്റ് നോക്കി നീദർ ദ പ്ലേറ്റ്സ് പ്ലേറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ് അടുത്ത ഭാഗം നോക്കി ദ സെർവിംഗ് ബോൾ അത് സിംഗുലർ ആണ് അപ്പോൾ അതിനോട് ചേർന്ന് വരുന്ന വേർബ് എന്ന് പറയുന്നത് ഏതായിരിക്കണം സിംഗുലർ ആയിരിക്കണം ദ സെർവിംഗ് ബോൾ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഗോസ് എന്നുള്ള സിംഗുലർ വേർബ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അടുത്തത് നീദർ ദ സെർവിംഗ് ബോൾ നോർ ദ പ്ലേറ്റ്സ് അവിടെ നോക്കി സബ്ജക്റ്റ് ഏതാണ് ദ പ്ലേറ്റ്സ് ആണ് രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ദ പ്ലേറ്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർബും പ്ലൂറൽ ആകണം ഇനി രണ്ട് സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ ഒരു കൺഫ്യൂഷനും വേണ്ട വേർബ് സിംഗുലർ ആയിരിക്കും ഓക്കെ അത് നീദർ ദ പ്ലേറ്റ്സ് അല്ലെങ്കിൽ നോർ ദ സെർവിംഗ് ബോൾ എന്നുള്ളതിന് പകരം നമ്മൾ നീദർ ജുവാന നോർ കാർമെൻ ഹാസ് കം എന്ന് നമുക്ക് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല കാരണം ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും വന്നില്ല എന്നുള്ളതാണ് ഇയാളും വന്നില്ല അയാളും വന്നില്ല എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ സാധാരണയായിട്ട് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയുന്നത് ശരിക്കും വാക്കെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസിന്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഇങ്ങനെയുള്ളതിനെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ്സിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ്സിനകത്ത് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറയത്തുള്ളൂ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തേ പറയും അപ്പം അങ്ങനെ വരുന്നതിനെ നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അടുത്ത നോക്കിയേ ഇച്ചിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അടുത്ത റൂൾ നമ്പർ 4 ആസ് എ ജനറൽ റൂൾ യൂസ് എ പ്ലൂറൽ വേർബ് വിത്ത് ടു ഓർ മോർ സബ്ജക്ട്സ് വെൻ ദേ കണക്ട് ബൈ ആൻഡ് എക്സാമ്പിൾ എ കാർ ആൻഡ് എ ബൈക്ക് ആർ മൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബ്രേക്കിംഗ് ആൻഡ് എൻഡറിംഗ് ഈസ് എഗൈൻസ്റ്റ് ദ ലോ ദ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് വാസ് സ്യാമി ഇവിടെ നമ്മൾ മൂന്ന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് അതിന് രണ്ടെണ്ണം എക്സെപ്ഷൻസ് അതായത് നമ്മൾ ഒരു പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ സബ്ജക്റ്റുകളെ ചേർത്ത് ആൻഡ് ചേർത്ത് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും ഇത് ബേസിക് റൂളാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു കാറും ബൈക്കും എൻ്റെ യാത്രയ്ക്കുള്ള ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ മീൻസ് ആണ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അവിടെ കാറും ബൈക്കും എന്നുള്ളത് രണ്ടുകൂടെ ചേർത്ത് പറയുന്നതുകൊണ്ട് തന്നെ അത് പ്ലൂറലാണ് അതേസമയം ബ്രേക്കിംഗ് ആൻഡ് എൻ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് അകത്ത് കടക്കുക എന്നുള്ളതാണ് അത് ഒറ്റ സെൻറ്റൻസ് സോറി ഒറ്റ ഫ്രേസ് ആണ് അല്ലെങ്കിൽ ഒറ്റ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അപ്പോൾ ഒറ്റ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് സിംഗുലർ തന്നെയാണ് ഒരു സംശയം വേണ്ട ദ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കിടപ്പും കഴിപ്പും നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കിടപ്പും കഴിപ്പും വളരെ നന്നായിരുന്നു അപ്പോൾ ഇവിടെയാണ് സംഭവം പറഞ്ഞിരിക്കുന്നത് ദ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് വാസ് ചാമിങ് അപ്പം ഇവിടെ നമ്മൾ പറയുന്നുണ്ട് കിടപ്പും കഴിപ്പും എന്നുള്ളത് ഒറ്റ പായ്ക്കായിട്ട് ചേർത്താണ് നമ്മൾ പറയുന്നത് ഒരു പായ്ക്കായിട്ട് ചേർത്ത് രണ്ട് കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സിംഗുലറായിട്ട് തന്നെ കാണണം മലയാളത്തിൽ നമ്മൾ ഒരു എക്സാമ്പിളോട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പറയും വലിയ കവിയും കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡാഷ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് അപ്പം ഇവിടെ ഈ മൂന്ന് വിശേഷണങ്ങളും പറഞ്ഞിരിക്കുന്നത് ഒരാളെ പറ്റി തന്നെയാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പറയുന്നത് ഒരാളെ പറ്റിയാണെങ്കിൽ നമ്മളവിടെ ആൻഡ് ചേർത്താലോ ആസ്വല്ലാസ് ചേർത്താലോ എന്ത് ചേർത്താലും അതിൻ്റെ വേർബ് എന്ന് പറയുന്നത് സിംഗുലർ തന്നെയായിരിക്കും ഒരു സംശയമില്ല അക്കാര്യത്തിൽ അടുത്തത് റൂൾ നമ്പർ 5 സം ടൈംസ് ദ സബ്ജക്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ വേർബ് ബൈ അലോങ് വിത്ത് ആസ്വല്ലാസ് ബിസൈഡ്സ് എക്സെട്ര These words and phrases are not the part of the subject. Ignore them and use the singular verb when the subject is singular. ഈ സാധനം വന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കുകയേ വേണ്ട along with ഓ as well as ഓ besides ഓ കണ്ടു കഴിഞ്ഞാൽ ഒന്നും സംഭവമില്ല along with പകരം with യൂസ് ചെയ്താൽ പോലും അത് ഏത് ഫ്രേസിന്റെ കൂട്ടത്തിൽ സബ്ജക്റ്റ് ഫ്രേസിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ടോ അത്രയും ഭാഗം ഒഴിവാക്കുക അതിന് മുമ്പുള്ള സബ്ജക്റ്റ് എടുക്കുക അതാണ് ശരിക്കുള്ള സബ്ജക്ട് സെന്റൻസിനകത്ത് ഇത് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അതാണ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ദ പൊളിറ്റീഷ്യൻ എലോങ് വിത്ത് ദ ന്യൂസ്മാൻ പൊളിറ്റീഷ്യനും അയാളുടെ കൂട്ടത്തിലുള്ള പത്രപ്രവർത്തകരും ഈ പത്രപ്രവർത്തകരും അയാളുടെ കൂടെ വന്ന പത്രപ്രവർത്തകരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആദ്യം വന്നിരിക്കുന്ന പൊളിറ്റീഷ്യനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി അപ്പോൾ അതിന് വരുന്ന വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കാണാം കോമ്പിനേഷൻ ഇതാണ് ഈസ് എക്സ്പെക്ടഡ് ഷോർട്ട്ലി ഈസ് വരാനുള്ള കാരണം പൊളിറ്റീഷ്യൻ എന്നുള്ള ഒറ്റ സബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്തത് എക്സൈറ്റ്മെന്റ് ആസ് വെൽ ആസ് നെർവസ്നെസ് രണ്ടാമത്തെ ഭാഗം നോക്കണ്ട ഈ ആൻഡിന് പകരം ആസ്വല്ലാസ് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക ആൻഡിന് പകരം ആസ്വല്ലാസ് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സബ്ജക്റ്റ് നോക്കിയാൽ മതി ആ രണ്ടാമത്തെ സബ്ജക്റ്റ്
സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അത് കോമയ്ക്കകത്ത് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഡിപ്പെൻഡന്റ് ക്ലോസിനകത്തോ ഡിപ്പെൻഡന്റ് ഫ്രേസിനകത്തോ നമ്മൾ വരുത്തുന്ന കാറ്റഗറിയാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പെൻഡന്റ് ക്ലോസോ ഫ്രേസിനകത്തോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കേസാണ്, ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിപ്പെൻഡന്റ് ക്ലോസുകളാണത്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഒരിക്കലും നമ്മൾ ഏതാട്ട സബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പം ഇനി ബിസൈഡ്സ് യൂസ് ചെയ്താൽ എക്സൈറ്റ്മെന്റ്, ബിസൈഡ്സ് നെർവസ്നെസ്, അല്ലെങ്കിൽ ദ പൊളിറ്റീഷ്യൻ ബിസൈഡ്സ് ദ ന്യൂസ് മെൻ, ഓർ ദ പൊളിറ്റീഷ്യൻ എലോങ് വിത്ത് ദ ന്യൂസ് മെൻ, ദ പൊളിറ്റീഷ്യൻ വിത്ത് ദ ന്യൂസ് മെൻ, ഓർ മാഗി വിത്ത് ഹിസ് വിത്ത് ഹർ കസിൻസ്. അപ്പം വിത്ത് ഹർ കസിൻസ് എന്നുള്ള ഭാഗം നമ്മൾ കാണണ്ട. ആദ്യത്തെ ഭാഗം മാഗി മാത്രം നോക്കിയാൽ മതി. മാഗി ആൻഡ് ഹെർ കസിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്ലൂറലായി, കാരണം മാഗിയും അവളുടെ കസിൻസും എന്നായി മീനിങ്. മാഗി ആസ്വല്ലാസ് ഹെർ കസിൻസ് എന്ന് വന്നാൽ അവിടെ ഈ ആസ്വല്ലാസിന് ശേഷമുള്ള ഭാഗം നോക്കണ്ട, അതിന് മുമ്പുള്ള ഭാഗം മാഗി മാത്രം നോക്കിയാൽ മതി. എലോങ് വിത്ത് വന്നാലോ ആസ്വല്ലാസ് വന്നാലോ ബിസൈഡ്സ് വന്നാലോ ആൻഡ് ഒഴികെ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് വരുന്ന ഭാഗത്തുള്ള സബ്ജക്റ്റ് നോക്കുക. ആ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആക്കുക, അത് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറലായി ഉപയോഗിക്കുക. ഇനി അടുത്തത് പാരന്തീസിസ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദ സബ്ജക്ട്. ഇത് പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ്, ഞാനിപ്പം പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മൾ ജോ എന്നുള്ളതാണ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ ആ മുമ്പേ പറഞ്ഞ സംഭവങ്ങൾ എല്ലാ സെന്റൻസിലായിട്ട് യൂസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ജോ ആൻഡ് ഹിസ് ട്രസ്റ്റി മട്ട്, നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെ നമ്മൾ സെന്റൻസിന്റെ ഭാഗമാക്കിയിട്ടില്ല, ബ്രാക്കറ്റ് ഇട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം കൺസിഡർ ചെയ്യുകയേ വേണ്ട, ആൻഡ് വന്നതുകൊണ്ട് അവിടെ നമ്മൾ ആകുന്നില്ല. ജോ വാസ് ഓൾവേസ് വെൽക്കം, സെന്റൻസ് അതാണ്. ജോ ആൻഡ് ഹിസ് ട്രസ്റ്റി മട്ട്. ഓക്കെ, അടുത്തത് ജോ വിത്ത് ഹിസ് ട്രസ്റ്റി മട്ട് വാസ് ഓൾവേസ് വെൽക്കം. വിത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേർബ് വാസ് ആണ്. ദെൻ ജോ ആസ് വെൽ ആസ് ഹിസ് ട്രസ്റ്റി മട്ട് വാസ് ഓൾവേസ് വെൽക്കം. അവിടെയും വാസ് ആണ്, ജോ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ജോ ബിസൈഡ്സ് ഹിസ് ട്രസ്റ്റി മട്ട് വാസ് ഓൾവേസ് വെൽക്കം. ജോ അതിനോട് ചേർത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വാസ് തന്നെയാണ്, കാരണം സബ്ജക്ട് ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസുകൾക്കകത്തെല്ലാം ജോ മാത്രമാണ്. അതിനോട് ചേർത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തയായുള്ള കഴുതയോ അല്ലെങ്കിൽ കുതിരയോ അതല്ലെങ്കിൽ എന്താ പറയുന്നത് വളർത്തുമൃഗങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒന്നും വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബാധകമാകുകയില്ല. അടുത്ത റൂൾ നമ്പർ 6, ഇൻ സെന്റൻസ് ബിഗിനിങ് വിത്ത് ഹിയർ ഓർ ദേർ ദ ട്രൂ സബ്ജക്ട് ഫോളോസ് ദ വെർബ്. ഇനി ഇതിനകത്ത് ഹീറോ ദേറോ ചേർത്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് കുട്ടികൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കേസാണ്. ഹീറോ ദേറോ വന്നാൽ സബ്ജക്ട് ഏതാണ്? ഹീറും ദേറും സത്യം പറഞ്ഞാൽ ഡെമ്മി സബ്ജക്ട് ആണ്. ഡെമ്മി സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പകരത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന അത് ഒറിജിനൽ സബ്ജക്ട് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഹീറോ ദേറോ വന്നു കഴിഞ്ഞാൽ അതിന് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾക്കകത്ത് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും വേർബിന് ശേഷമായിരിക്കും വരുന്നത്. അപ്പോൾ വേർബിന് ശേഷമുള്ള സബ്ജക്ട് ഏതാണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ദേർ ഡാഷ് ഫോർ ഹഡിൽസ് ടു ജെം എന്ന് തന്നു കഴിഞ്ഞാൽ ഫോർ ഹഡിൽസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ നാല് ഹഡിൽസ് എന്നുള്ള മീനിങ് ആയി. ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് പ്ലൂറലാണോ സിംഗുലറാണോ? പ്ലൂറൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിരിക്കും ആറായിരിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കി, ദേർ ഈസ് ഹൈ ഹർഡിൽ ടു ജംപ്. അവിടെ ഹൈ ഹർഡിൽ, എ ഹൈ ഹർഡിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, എ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാറില്ല, എന്നുള്ള ശരിക്കും ഷോർട്ട് ഉച്ചാരണമാണ് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ദേർ ഈസ് എ ഹൈ ഹർഡിൽ ടു ജംപ്. അപ്പോൾ നമ്മൾ ആ ഹൈ ഹർഡിൽ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതിനെ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് അതിൻ്റെ തൊട്ട് മുമ്പിലാണ്, ഈസ് ആണ്. ഹിയർ ആർ ദ കീസ്. അവിടെ ഹിയർ ഡാഷ് ദ കീസ് എന്ന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ദ കീസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് സംശയിക്കേണ്ട, അവിടെ ധൈര്യമായിട്ട് നമുക്ക് ആറ് ചേർത്ത് കൊടുത്താൽ മതി, ഈസി ആയിട്ട് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത റൂൾ നമ്പർ 7, യൂസ് എ സിംഗുലർ വേർബ് വിത്ത് ഡിസ്റ്റൻസ്, പീരിയഡ്സ് ഓഫ് ടൈം, സംസ് ഓഫ് മണി എക്സെട്ര വെൻ കൺസിഡേർഡ് ആസ് എ യൂണിറ്റ്. നമ്മളൊരു യൂണിറ്റായിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസോ പീരിയഡ് ഓഫ് ടൈമോ ഒരു പണത്തിന്റെ അളവോ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ യൂണിറ്റായിട്ട് പറഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ യൂണിറ്റായിട്ട് മാത്രം പറഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും, ഒരു സംശയമില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 3 miles ഈസ് ടു ഫാർ ടു വോക്ക്. 3 mile എന്ന് പറയുന്നത് നടക്കാൻ കുറച്ച് ദൂരം കൂടുതലുള്ളതാണ്. നമ്മളവിടെ പറയുന്നത് എന്താണ്? 3 miles എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റാണ്, നടക്കാനുള്ള ഒരു ദൂരത്തിന്റെ യൂണിറ്റ്, ഒരു യൂണിറ്റാണ്. ഇനി അടുത്തത്, 5 years ഈസ് ദ മാക്സിമം സെന്റൻസ് ഫോർ ദ ഒഫൻസ്. 5 years എന്ന് പറഞ്ഞാൽ 5 വർഷങ്ങൾ എന്ന് പറയുന്ന പല വർഷങ്ങൾക്കിടയിലെ ഒരു പ്രത്യേക ടൈം യൂണിറ്റ്, ഒരു പീരീഡ് ഓഫ് ടൈമാണ് സത്യം പറഞ്ഞാൽ 5 years എന്ന് പറയുന്നത്. അപ്പോൾ 5 years അവിടെ ഒരു യൂണിറ്റായിട്ടാണ് പറയുന്ന ആൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അടുത്തത്, $10 ഈസ് എ ഹൈ പ്രൈസ് ടു പേ.
പത്ത് ഡോളർ എന്ന് പറയുന്നത് ഒത്തിരി പണമാണ്, അത് അടയ്ക്കുന്നതിൽ നമുക്ക് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ പണമുണ്ട്. അപ്പോൾ $10 എന്ന് പറയുന്നത് ഒരു പണത്തിന്റെ മൂല്യമായിട്ട്, ഒരു വാല്യൂ ആയിട്ട്. ഇപ്പൊ നമ്മൾ 2000 rupees എന്ന് നമ്മൾ പറഞ്ഞു, 2000 rupees ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അതേസമയം 2000 rupees വെയർ സ്പെൻഡ് ഓൺ 2000 units എന്ന് പറയുമ്പോളോ, അവിടെ വേറെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അവിടെ ഈ പറഞ്ഞിരിക്കുന്ന 2000 യൂണിറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ യൂണിറ്റിനും 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിലാകാം. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന സെന്റൻസിനകത്ത് അങ്ങനെ ഒരു മീനിങ് ഇല്ല. മൊത്തം 2000 യൂണിറ്റുകൾക്കകത്തായിട്ട് 2000 rupees പേ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം 2000 രൂപ എന്ന് പറയുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ യൂണിറ്റുകൾ പലതായി. ഒരു ഒന്നിൻ്റെ 2000 യൂണിറ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ മീനിങ്ങിൽ യൂസ് ചെയ്താൽ അത് പ്ലൂറലാകും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് അതിനെ ബേസ് ചെയ്ത് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. $10 വേർ സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. $10 എന്ന് പറയുന്ന $10 ഒരു നോട്ടല്ല അവിടെ താഴെ വീണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസ് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഈസ് ഫോളൻ ഡൗൺ എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അതിന് പകരം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, വേർ സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ, അതായത് $10 വാല്യൂ ഉള്ള പണം താഴെ ചിതറി കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെ പല മണി ഇതാണ് കോയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നിന്റെ കാണും, രണ്ട് കാണും, അഞ്ച് കാണും, ഏഴ് കാണും, അങ്ങനെ ഏത് യൂണിറ്റുകൾ വേണമെങ്കിലും ആകാം അതിനകത്ത്. അപ്പം എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ ടോട്ടൽ എമൗണ്ട് മാത്രമേ നമ്മളവിടെ പറയുന്നുള്ളൂ. അപ്പം പല യൂണിറ്റുകൾ ചേർത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ടോ അല്ലെങ്കിൽ പല യൂണിറ്റുകൾ പല ടൈം യൂണിറ്റുകൾ ചേർന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമോ പല ദീർഘം അല്ലെങ്കിൽ ദൂരം ചേർത്ത് വരുന്ന ഒരു പർട്ടിക്കുലർ യൂണിറ്റോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പല ദൂരത്തിന്റെ അല്ലെങ്കിൽ പല സമയങ്ങളുടെ അല്ലെങ്കിൽ പല മോണറ്ററി വാല്യൂസിന്റെ ഒരുമിച്ചുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിനെ നമ്മൾ ഒരു യൂണിറ്റായിട്ടല്ല കാണുന്നത്, അവിടെ വരുന്ന സമയത്ത് നമ്മളതിനെ പ്ലൂറലായിട്ട് യൂസ് ചെയ്യും. അതേസമയം നമ്മൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കേസിൽ ഒരു യൂണിറ്റായിട്ട് കണ്ടാൽ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ സിംഗുലർ സെൻസും അല്ലാതെ പ്ലൂറൽ സെൻസായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പല സാധനങ്ങൾ ചേർന്ന് വരുന്ന ഒരു യൂണിറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പലത് ചേർന്നിട്ടുള്ളതിനെ ഒരു വാല്യൂ ചേർത്ത് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് തന്നെ നമ്മളതിനെ പ്ലൂറലായിട്ടായിരിക്കും അങ്ങനെയുള്ളതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് റൂൾ നമ്പർ 8, വിത്ത് വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് പ്രോനൗൺസ്. Example, a lot, majority, some, all. If the noun after is singular, noun of is singular, use the singular verb. If it is plural, use a plural verb. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഫസ്റ്റ് റൂള് പറഞ്ഞു, ഓഫ് ചേർത്ത് നമ്മൾ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിനകത്ത് വീണ്ടും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, എയോ ആനോ നമ്മൾ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സിംഗുലറായി എന്ന് വിചാരിക്കരുത്. ഇപ്പം എ ലോട്ട് ഓഫ് പൈ ഹാസ് ഡിസപ്പിയേർഡ്. ഞാൻ കുറേ എക്സാമ്പിൾസ് പറയാം, അതിനുശേഷം വിശദീകരണം പറയാം. എ ലോട്ട് ഓഫ് ദ പൈസ് ഹാവ് ഡിസപ്പിയേർഡ്. എ തേർഡ് ഓഫ് ദ സിറ്റി ഈസ് അൺഎംപ്ലോയിഡ്. എ തേർഡ് ഓഫ് ദ പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ്. ഓൾ ഓഫ് ദ പൈ ഈസ് ഗോൺ. ഓൾ ഓഫ് ദ പൈസ് ആർ ഗോൺ. സം ഓഫ് ദ പൈ ഈസ് മിസ്സിംഗ്. സം ഓഫ് ദ പൈസ് ആർ മിസ്സിംഗ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കി, എ ലോട്ട് ഓഫ് പൈ ഹാസ് ഡിസപ്പിയേർഡ്. ഒരു പൈയുടെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ കുറച്ചേറെ ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ യൂണിറ്റ് ഒന്നേ ഉള്ളൂ, ഒരു പയ്യേ ഉള്ളൂ. അടുത്ത സെന്റൻസോ, എ പൈ എ ലോട്ട് ഓഫ് ദ പൈസ് ഹാവ് ഡിസപ്പിയർഡ്. വളരെയധികം പൈ ഇങ്ങനെ വെച്ചിരുന്നു, അവിടെ പല പൈകളുടെ ഇടയിൽ കുറെ പൈകൾ നഷ്ടമായി. അപ്പം കുറെ ഏറെ, ഒന്നിൽ കൂടുതൽ എന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലൂറലായി. അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് ഏതാണ്? ഹാവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേനകത്ത് ഹാസും. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കി, എ തേർഡ് ഓഫ് ദ സിറ്റി ഈസ് അൺഎംപ്ലോയിഡ്. സിറ്റിയുടെ മൂന്നിലൊന്ന് ഭാഗം തൊഴിൽ രഹിതരാണ്. സിറ്റിയുടെ മൂന്നിൽ, അതായത് സിറ്റി എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റേ ഉള്ളൂ, ആ സിറ്റിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗമായിട്ട്, അതായത് സിറ്റിയുടെ ഒരു പർട്ടിക്കുലർ ഭാഗം, ഒരു ഭാഗം, ഒരു വലിയ പോർഷന്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ സെൻസായി. അതേസമയം നേരെ തിരിച്ച് നമുക്ക് പറയാം, എ തേർഡ് ഓഫ് ദ സിറ്റി ഈസ് അൺഎംപ്ലോയിഡ്. എ തേർഡ് ഓഫ് ദ പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ്. സിറ്റി എന്നുള്ള ടേം യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ഭാഗം സിംഗുലർ ആക്കുന്നു. അതേസമയം പീപ്പിൾ എന്നുള്ളത് വരുന്നുണ്ടെങ്കിൽ പ്ലൂറലാണ്, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറലായിട്ട് മാറുന്നു. ദെൻ ഓൾ ഓഫ് ദ പൈ ഈസ് ഗോൺ. ഓൾ ഓഫ് ദ പൈ ഈസ് ഗോൺ, അതായത് ഒറ്റപ്പയ്യേ ഉള്ളൂ, ആ പൈ മുഴുവനായിട്ട് ആരും എടുത്തുകൊണ്ട് പോയി. അവിടെ ഒറ്റപ്പയ്യുടെ കേസ് ആയതുകൊണ്ട് ഓള് യൂസ് ചെയ്തുകൊണ്ട് പ്ലൂറൽ വരണമെന്ന് നിർബന്ധമില്ല. അടുത്ത സെന്റൻസ് നോക്കിയാൽ അതേ ഓള് തന്നെ പ്ലൂറലായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഓൾ ഓഫ് ദ പൈസ് ആർ ഗോൺ, അവിടെ ഒന്നിൽ കൂടുതൽ പൈകളുണ്ട്, അത് എല്ലാം നഷ്ടമായി എന്നുള്ളതാണ് പറയുന്നത്.
ഇനി സം ഓഫ് ദ പൈ ഈസ് മിസ്സിംഗ്, സം ഓഫ് ദ പൈ ഈസ് മിസ്സിംഗ് പൈയുടെ കുറച്ച് ഭാഗം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത് സം ഓഫ് ദ പൈസ് ആർ മിസ്സിംഗ്. ഓക്കെ, സം ഓഫ് ദ പൈസ് എന്ന് പറയുന്നുണ്ടേ വെച്ചിരുന്ന പൈകളുടെ കുറച്ച് ഭാഗം. അപ്പം ഒന്നിൽ കൂടുതൽ അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണം വന്നു കഴിഞ്ഞാൽ എയോ ആനോ ചേർക്കുന്നുണ്ട്, അത് ഓഫ് ചേർത്തിട്ടുള്ള കോമ്പിനേഷൻ വരുന്നുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് എപ്പോഴും സിംഗുലർ ആകും എന്ന് വിചാരിക്കരുത്, അവിടെ പ്ലൂറലും ആകാം. അപ്പോൾ അതിന് ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. അതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. അതിന് ശേഷം വരുന്ന ഭാഗം സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആണ്. നോക്കി, എ ലോട്ട് ഓഫ് പൈ, അവിടെ പൈ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം വന്നിരിക്കുന്ന വേർബ് ഏതാണ്? സിംഗുലർ ആണ്. ദ പൈസ് രണ്ടാമത്തെ സെന്റൻസിനകത്ത്, പൈസ് അത് പ്ലൂറലാണ്, അതുകൊണ്ട് വേർബും പ്ലൂറലാണ്. സിറ്റി സിംഗുലർ ആണ്, വേർബ് സിംഗുലർ ആണ്. പീപ്പിൾ പ്ലൂറലാണ്, വേർബും പ്ലൂറലാണ്. പൈ അടുത്തത് സിംഗുലർ ആണ്, അത് വേർബ് ഈസ് സിംഗുലർ ആണ്. ദെൻ പൈസ് പ്ലൂറൽ ആണ്, അതിന് ശേഷം വന്നിരിക്കുന്ന വേർബ് പ്ലൂറലാണ്. ഇതാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മാർഗം. അടുത്തത് നൺ ഈസ് എ സിംഗുലർ സബ്ജക്ട് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് അലോൺ. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എ പ്രിപ്പോസിഷണൽ ഫ്രേസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഓഫ് ദ സബ്ജക്ട് ക്യാൻ ബി ബോത്ത് പ്ലൂറൽ ഓർ സിംഗുലർ. ഇനി നണ്ണിന്റെ കേസിനകത്താണെങ്കിൽ നമുക്ക് സിംഗുലറോ പ്ലൂറലോ ആകാം. ഫോർ എക്സാമ്പിൾ, നൺ ഓഫ് ദ ടീച്ചർ വാണ്ട്സ് ഫെയിലിയർ ഫോർ സ്റ്റുഡൻസ്. അപ്പം ടീച്ചർ എന്നുള്ളത് വന്നുകൊണ്ട് തന്നെ നമ്മൾ വേർബ് യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ ആയിട്ടാണ്. അടുത്തത് നോക്കി, നൺ ഓഫ് ദ സ്റ്റുഡൻസ് വാണ്ട് ടു ഫെയിൽ, അവിടെ സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറലായി, അതിനുശേഷം വന്നിരിക്കുന്ന വേർബും പ്ലൂറലായി. സെയിം റൂൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നൺ ഓഫ് ദ ബോട്ടിൽസ് ആർ ക്ലീൻ. ഓക്കെ, അടുത്തത് ഇനി നോ ചേർത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന, നോയ്ക്ക് ശേഷം വരുന്ന വേർബ് പ്ലൂറൽ, സോറി സബ്ജക്റ്റ് പ്ലൂറലായാൽ വേർബും പ്ലൂറലാകും. നോ മെൻ ആർ ഹംഗ്രി നൗ, നോ മാൻ ഈസ് ഹംഗ്രി നൗ. ഇത് രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാം. അടുത്തത് റൂൾ നമ്പർ 9, വിത്ത് കളക്റ്റീവ് നൗൺസ് സച്ച് ആസ് ഗ്രൂപ്പ്, ജൂറി, ഫാമിലി, ഓഡിയൻസ്, പോപ്പുലേഷൻ, ദ വേർബ് മൈറ്റ് ബി സിംഗുലർ ഓർ പ്ലൂറൽ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓൾ ഓഫ് മൈ ഫാമിലി ഹാസ് അറൈവ്ഡ്, ഓൾ ഓഫ് മൈ ഫാമിലി ഹാവ് അറൈവ്ഡ്. രണ്ട് രീതിയിലും നമുക്കതിനെ പറയാം. ദെൻ ഓൾ ഓഫ് മൈ ഫാമിലി ഹാസ് അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും ഒറ്റ യൂണിറ്റായിട്ട് ഞാൻ കാണുന്നു, ഒരു ഫാമിലി എന്നുള്ള അർത്ഥത്തിൽ. അവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്തു. എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നുള്ള മീനിങ് നമ്മൾ യൂസ് ചെയ്താൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്താലും സെന്റൻസ് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമാറ്റിക്കലി രണ്ടും ശരി തന്നെയാണ്. ദെൻ മോസ്റ്റ് ഓഫ് ദി ജൂറി ഈസ് ഹിയർ, ഓർ മോസ്റ്റ് ഓഫ് ദി ജൂറി ആർ ഹിയർ. രണ്ടും പറയാം. നമുക്ക് ജൂറിയുടെ ഭൂരിഭാഗവും ഇവിടെയുണ്ട്. അഞ്ച് പേരാണ് ഒരു ജൂറി, അതിനകത്ത് മൂന്ന് പേര് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ജൂറി ഈസ് ഹിയർ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ജൂറി ആർ ഹിയർ. രണ്ടു പേർക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ സെപ്പറേഷൻ പറയണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്ലൂറലായിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്, ആ യൂണിറ്റിന്റെ സെപ്പറേഷൻ. ദ കമ്മിറ്റി ഈസ് ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ എന്ന് പറയാറുണ്ട്. ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ എന്നും പറയാം. അത് കമ്മിറ്റി ഈസ് ഡിവൈഡഡ് പറയാനുള്ള കാരണം, ഈസ് ഡിവൈഡഡ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അവിടെ തെറ്റാണ്, അതിന് കാരണം കൂടിയുണ്ട്. അവിടെ കമ്മിറ്റി ഈസ് യുണൈറ്റഡ് ടു സപ്പോർട്ട് ദ ഇഷ്യൂ എന്ന് പറയുന്നത് പറഞ്ഞ് അവിടെ നമ്മൾ യൂണിറ്റിയെ കാണിക്കാനാണെങ്കിൽ ഈസ് യൂസ് ചെയ്യുന്നതിന് തെറ്റില്ല. അതേസമയം ഒരു ഡിവിഷൻ കാണിക്കാനാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കളക്റ്റീവ് വേർഡ് നൗൺസിനോടൊപ്പം എപ്പോഴും പ്ലൂറൽ ചേർക്കുന്നതാണ് ഭംഗി, കാരണം അതാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഡിവിഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ അവിടെ സ്പ്ലിറ്റായി, ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്ന വേർബും പ്ലൂറലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് സിംഗുലർ വെച്ച് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റും. ഒരു യൂണിറ്റിയെ പറയാനാണെങ്കിൽ അവിടെ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്താൽ മതി. അടുത്തത് ലാസ്റ്റ് റൂളാണ്, ദ വേർഡ് വേർ റീപ്ലേസസ് വാസ് ഇൻ സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് എ വിഷ് ഓർ ആർ കോൺട്രറി ടു ഫാക്ട്. നമ്മളൊരു കോൺട്രറി ആയിട്ടുള്ള ഫാക്റ്റോ അല്ലെങ്കിൽ ഒരു വിഷോ, ഒരു ആഗ്രഹമോ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർ ചേർത്താണ് അവിടെ അങ്ങനെയുള്ള സെന്റൻസുകൾ പറയുന്നത്. വാസ് അല്ലെങ്കിൽ ചേർക്കാറില്ല. ഞാനൊരു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞേനെ എന്ന് നമ്മൾ പറയുന്നു. അപ്പം നമുക്ക് പ്രധാനമന്ത്രിയാകാൻ സാധ്യത ഒട്ടുമില്ല എങ്കിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് തെരഞ്ഞു പിടിച്ച് വീട്ടിൽ വന്ന ആരും പ്രധാനമന്ത്രി ആക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലെ പ്രസിഡന്റ് ആക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഇനി തന്നെയല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കകത്താണെങ്കിൽ അത്യാവശ്യം ഇച്ചിരി തട്ടിമുട്ടി കറപ്ഷനൊക്കെ ചെയ്ത് നടക്കാൻ പറ്റുന്ന പാർട്ടികൾക്കൊക്കെ നിന്ന് പോകാൻ പറ്റും.
സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി തട്ടി പറഞ്ഞ് വീഴത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവിടെ നമ്മളതിനെ ഇംപ്രോബബിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇംപോസിബിൾ സിറ്റുവേഷൻ എന്നുള്ള സ്ഥിതിയിലാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെയുള്ളത് പറയുന്നത് എപ്പോഴും വേറെ ചേർത്തിട്ട് തന്നെയായിരിക്കും പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് ജോ വേർ ഹിയർ യു വുഡ് ബി സോറി. അപ്പം നീ സോറി, യു വുഡ് ബി സോറി. ഇപ്പം ജോ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ചിലപ്പം ക്ഷമ ചോദിക്കുന്ന കണ്ടീഷൻ വന്നേ, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തന്നേനെ എന്നുള്ള സെൻസാണ് പറയുന്നത്. പക്ഷെ ജോ ഇവിടെ ഉണ്ടോ? ഇല്ല. ജോ ഇവിടെങ്കിലും ഇല്ല, ജോ വേറെ ഏതോ നാട്ടിലാണ്. അല്ലെങ്കിൽ ഇഫ് ഐ വിഷ് ഇറ്റ് വെയർ ഫ്രൈഡേ, ഐ വിഷ് ഇറ്റ് വെയർ ഫ്രൈഡേ, ഇന്ന് ഫ്രൈഡേ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആക്കാൻ പറ്റുമോ? ഒരു ഞാൻ ഇപ്പം ഇന്ന് സപ്പോസ് ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ചയെ പിടിച്ച് നമുക്ക് ഫ്രൈഡേ ആക്കാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു, അല്ലെങ്കിൽ ഇഫ് ഐ വെയർ എ കിങ്, ഐ വുഡ് ഗ്രാൻഡ് യുവർ വിഷ്. ഞാനൊരു രാജാവായിരുന്നെങ്കിൽ നിന്റെ വിഷ് ഗ്രാൻഡ് ചെയ്തേനെ. ഞാൻ രാജാവായില്ല, ഇനി ആകാൻ പോകുന്നുമില്ല, ഇനി ഒട്ടും നടക്കാൻ പോകുന്ന കേസുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വേറെ ചേർത്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. സാധാരണ വാസി യൂസ് ചെയ്താൽ മതി. ഞാനൊരു രാജാവായിരുന്നെങ്കിൽ, മലയാളത്തിൽ നമ്മൾ സെൻസ് ആലോചിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വാസ് ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇംഗ്ലീഷിലെ അങ്ങനെയുള്ള ഇംപ്രോബബിൾ സിറ്റുവേഷൻസ് പറയുന്നത് വേറെ ചേർത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.